ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഇന്ന് അല്പനേരത്തെ വചന കേൾവിക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിലെ 6:9 ഇവിടെ ഒരു ബാലകനുണ്ട്. അവൻ്റെ കയ്യിൽ 5 ഈവത്തപ്പവും 2 മീനുമുണ്ട്. ഈ വേദഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആത്മീയമായും ഭൗതികമായുമുള്ള വിശപ്പിനെ അടക്കുവാൻ, ആ വിശപ്പിന് ഒരു പരിഹാരം കാണുവാൻ മധ്യസ്ഥം നിൽക്കുന്ന ഒരു വലിയവനായ ദൈവമുണ്ടെന്നുള്ള വസ്തുതയാണ് ഈ വേദഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ തിബര്യാസ് കടൽക്കരയിൽ കടന്ന് വരുന്ന യേശു കർത്താവിൻ്റെ സമീപേ അനേകർക്ക് രോഗ സൗഖ്യം നൽകുന്ന ഒരു കർത്താവിനെ ഇവിടെ കാണിക്കുമ്പോൾ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ചില സവിശേഷതകളെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അനേകർ കടന്നു വരുമ്പോൾ, അനേകർ ഈ യേശു കർത്താവിനെ കാണുവാൻ കടന്നു വരുമ്പോൾ വലിയൊരു ജനക്കൂട്ടം തിക്കും തിരക്കിലും പെട്ട അനേകർ വന്നു കഴിയുമ്പോൾ ഇവർക്ക് എന്ത് കഴിപ്പാൻ കൊടുക്കും, എന്ത് കുടിപ്പാൻ കൊടുക്കും എന്നുള്ള ഒരു പ്രതിസന്ധി അവിടെ നടമാടുമ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഇവർക്ക് എന്ത് തിന്മാൻ കൊടുക്കും. എന്നാൽ ഇവിടെ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ വലിയൊരു ഫിലിപ്പോസിനോട് ഈ അടുക്കൽ വരുന്നു കഴിയുമ്പോൾ ഫിലിപ്പോസിന് ചോദിക്കുന്നു, എന്ത് തിന്മാൻ കൊടുക്കും. അപ്പോൾ യേശു കർത്താവിന് നിസ്സാരമാണ്, മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞ അല്ലെങ്കിൽ അനേക കാര്യങ്ങൾ തൻ്റെ കരത്തിലൂടെ ചെയ്യുവാൻ സാധ്യമുള്ള ഒരു ദൈവപുത്രന്, അവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു പ്രയാസം ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ കൊടുക്കും? അത് മറ്റുള്ളവരുടെ പങ്കാളിത്തം അവിടെ യേശു കർത്താവ് പ്രയോജനപ്പെടുത്തുകയാണ്. ഇത് നാം മനസ്സിലാക്കുന്നത് അങ്ങനെ. ഫിലിപ്പോസിൻ്റെ സഹോദരൻ അന്ത്രിയോസ് അവിടെ പറയുന്നു, ഇവിടെ ഒരു ബാലകനുണ്ട്, ഈ ബാലകൻ്റെ കയ്യിൽ 5 ഈവത്തപ്പമുണ്ട്, 2 മീനുമുണ്ട് എന്ന് പറയുമ്പോൾ അത് വാങ്ങി, അത് വാഴ്ത്തി, പ്രാർത്ഥിച്ച് അനേകർക്ക് തിന്മാൻ കൊടുത്ത ശേഷം അത് പെറുക്കി, മിച്ചം വന്നതിനെ പെറുക്കി ചില കുട്ടകളിലാക്കി നിറച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് വെറുതെ കളയുന്ന ഒരു അനുഭവത്തിൻ്റെ ഉടമയല്ല നമ്മുടെ യേശു കർത്താവ്. നാം ചിന്തിക്കുമ്പോൾ ഈ ബാലകൻ ഇവിടെ ഈ യേശുവിൻ്റെ അടുക്കൽ വരണമെങ്കിൽ എന്തായിരിക്കാം വരുവാനുള്ള കാരണം? അവൻ്റെ അമ്മ അല്ലേ ദൈവഭയമുള്ള അല്ലെങ്കിൽ ദൈവിക ജ്ഞാനമുള്ള, സ്ഥിരമായി ആലയത്തിൽ പോകുന്ന, സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന, കുഞ്ഞുങ്ങളെ നേരാമണം നടത്തണമെന്ന ആഗ്രഹമുള്ള ഒരു മാതാവ് അവനുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ ഈ മാതാവ്, യേശുവിൻ്റെ വചനം കേൾക്കുവാൻ ഈ മാതാവ് തൻ്റെ മകനെ പറഞ്ഞയച്ചു. പറഞ്ഞയച്ച് വെറുതെ ആയിരുന്നില്ല, പോകുന്ന വഴിക്ക് ദാഹമോ വിശപ്പോ അല്ലെങ്കിൽ പട്ടിണി മൂലം ഒന്നും സംഭവിക്കാതിരിപ്പാൻ തൻ്റെ മകന് ആഹാരം കൊടുത്തുവിട്ട ഒരമ്മയെക്കുറിച്ച് പറയുന്നു. നമ്മുടെ കരങ്ങളിൽ ഇപ്രകാരമുള്ള ഭൗതിക ആഹാരം കരുതുന്നത് പോലെ ആത്മീയ ആഹാരത്തെ കരുതുവാൻ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ അമ്മമാർ ജാഗ്രത കാണിക്കാറുണ്ടോ? ഇവൻ ഈ ആഹാരവുമായിട്ട് ഈ അനേകർ ഇരിക്കുന്നിടത്ത് ഇവനെ പെട്ടെന്ന് കണ്ടെത്തുവാൻ സാധ്യമായതെന്ന് പറയുന്നത് അവൻ എന്താണ്, അവൻ്റെ അവനിരുന്നത് അവൻ്റെ ഇരിപ്പിടമെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ കാഴ്ച ലഭിക്കുന്നിടത്തായിരുന്നു. യേശു കർത്താവ് ഇവിടെ നിന്ന് വചനം സംസാരിച്ചോ, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ, ഇവിടെ പ്രസംഗിച്ചോ, ആ നോട്ടം കിട്ടുന്ന ഏറ്റവും അടുത്തായിട്ട് ഈ ബാലകൻ വന്നിരുന്നു എന്നുള്ളതാണ്.
നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്രകാരം യേശുവിൻ്റെ നോട്ടം കിട്ടുന്നിടത്താണോ ഇരിക്കുന്നത്? യേശുവിൻ്റെ കാഴ്ച ലഭിക്കുന്നിടത്താണോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്? അങ്ങനെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം കണ്ടെത്തും, അവൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചതിനെ വാഴ്ത്തും, അത് വാഴ്ത്തി അനേകർക്ക് കൊടുത്ത് അഭിവൃദ്ധി പ്രാപിച്ച് ദൈവിക മുഖത്തേക്ക് നോക്കുന്ന ചില സങ്കേതങ്ങളായിട്ട് നമ്മുടെ ദേശത്തെ മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്രകാരം ആയിരിക്കണമെങ്കിൽ നമ്മുടെ ഭവനത്തിലെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ അയക്കുന്നവരായിത്തീരുന്നുവെങ്കിൽ ഇവിടെ ചില ദൈവിക നന്മകൾ ഉരുത്തിരിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പറയട്ടെ, ഇവിടെ ഒരു ബാലകനുണ്ട്. ആ ബാലകൻ്റെ കയ്യിൽ 5 ഈവത്തപ്പവും 2 മീനുമുണ്ട്. ഈ ബാലകൻ ഞാനായിരിക്കുന്നുണ്ടോ? ഈ ബാലകൻ എൻ്റെ ഭവനത്തിലുള്ളവരാണോ? എൻ്റെ ദേവാലയത്തിലുള്ളവരാണോ? എൻ്റെ സഹോദര ബന്ധങ്ങളുള്ളവരാണോ? എൻ്റെ അയൽവാസിയിൽ ഉൾപ്പെടുന്ന ഒരു മകനാകുന്നു? അങ്ങനെയായി തീരുവാൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന, യേശുവിൻ്റെ സമീപേ എത്തുന്ന, യേശുവിൻ്റെ നോട്ടം ലഭിക്കുന്ന ഒരു ബാലകനായി തീരുവാൻ നമ്മെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.